സമയം മാറി. പക്ഷെ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഇതൊരു ഫോർമാലിറ്റിക്കൊണ്ട് ഞാൻ ഐ ടി ഐയിലാണ് പഠിക്കുന്നത്, അരീക്കോടാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഇവനെന്താ പണി? ഈ തൊഴിൽ സംരംഭത്തിലേക്ക് പോകുന്നത് ഇഷ്ടംപോലെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ ധാരാളം സ്ഥാനം, പക്ഷെ തുടങ്ങുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടിക്രമം ഉണ്ടാകണം. അതാണ് നമുക്ക് വേണ്ടത്. ഒരു തൊഴിൽ സംരംഭം തുടങ്ങുമ്പോൾ അതിന്റെ മുന്നും പിന്നും ആലോചിക്കണം, നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം. ബാങ്കിൽ നിന്ന് ഒരു ലോൺ ഇപ്പൊ എംപ്ലോയ്മെന്റ് മുഖാന്തരം ഏതാണ്ട് 600-700 പേരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വരുന്നവരൊക്കെ ടൈലറിംഗ് യൂണിറ്റാണ്, കൊടുക്കുന്നൊക്കെ ഒരു പ്രോജക്റ്റാണ്. ഒരു പ്രോജക്റ്റിന്റെ പുറത്ത് പേര് മാറ്റിയാൽ ആ പ്രോജക്ട് 4000 കൊടുത്തു കൊടുക്കണം. 100 പേർക്ക് ആ പ്രോജക്ട് കൊടുത്ത് 40 rupees, 40,000 rupees. പക്ഷേ തുടങ്ങുന്ന സംരംഭം നന്നായി നിലനിർത്തി കൊണ്ടുപോകുന്ന നമ്മൾ, അതിനാണ് ഈ കമ്പനികളൊക്കെ ഈ പ്രോജക്ട് കാര്യങ്ങളൊക്കെ നടപ്പാക്കി ഇപ്പൊ ഒരുപാട് സ്റ്റാൾ പെടുന്നത്. തുടങ്ങുന്ന സംരംഭം കൃത്യനിഷ്ഠയോടെ കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിനുള്ള വൈവിധ്യമാർന്ന പഠനമാണ് ഐ ടി ഐ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള തൊഴിൽ സംരംഭം, ധാരാളം സംരംഭങ്ങൾ തുടങ്ങാനുണ്ട്, പക്ഷെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ആവശ്യം എന്താ? എംപ്ലോയ്മെന്റ് പോവുക, അപേക്ഷ കൊടുക്കുക, ഖാദി ഗ്രാമ വ്യവസായി പോവുക, അപേക്ഷ കൊടുക്കുക, വ്യവസായ കണ്ടെത്തി പോയി അപേക്ഷ കൊടുക്കുക, ആ വാങ്ങുന്ന ലോൺ എനിക്ക് വേറെ എന്തിനും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നു. വാങ്ങുന്ന ലോൺ വേറെ എന്തിനെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്. ഒരു ധാരാളം സംരംഭകരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അടുത്തതായി തുടർന്ന് മഅദിൻ പ്രൈവറ്റ് ഐ ടി ഐ പങ്കെടുത്തിട്ടുള്ളത്, തുടർന്ന് എ കെ എടപ്പാൾ, തുടർന്ന് ഗവൺമെന്റ് ടിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി ഐ ടി ഐയിലെ സലീം സാറിനെയും